ഇതൊക്കെ കാണാനും കേൾക്കാനും ഒരു ഉണ്ണ ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ കണ്ടത്തിന് പത്ത് പേരളിയെ നിറച്ചു വെച്ച നെറവറയ്ക്കും കുളത്തി വെച്ച മണിവിളക്കിന്റെ തിരുമുൻപാകെ ആ താലിച്ചരട് ചേർത്തിയ എന്റെ ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിക്ക് നിന്ന് കാണാനുള്ള യോഗം ഉണ്ടായില്ല അല്ലെ ഉണ്ണിയെ? അതല്ലേ നിനക്കൊരു പരിഭവം? അതിനെന്തിനാ ഈ പരിഭവത്തിനെ നിനക്ക് ഇടത്തും പലത്തായിട്ട് കൊണ്ടുവന്നതും? നിന്നെ പരിപാലിക്കാനുള്ള ഏറിയ ഉണ്ണികളെ ഞാനും എന്റെ ഏട്ടനും കൂടി തന്നിട്ടില്ലേ? പിന്നെ നിനക്കെന്താ നീ പറഞ്ഞതാ കാര്യം അല്ലേ? മനസ്സിലായില്ലേ? നീ പറഞ്ഞതാ കാര്യം. ഉണ്ണി സന്താനങ്ങൾ കൺവട്ടത്ത് കാണണം, മനസ്സിലായില്ല? കൺവട്ടത്തുണ്ടാവണം, ഒരുപാട് ദൂരം പാടില്ല. അവിടെ നിന്ന് വിളിച്ചാൽ വിളിയേക്കുന്ന ചുറ്റവട്ടത്ത് നിന്റെ ഉണ്ണി സന്താനങ്ങൾ നീ നൽകും നൽകിയ ഉണ്ണി സന്താനങ്ങൾ മൂന്നായാലും നാലായാലും പത്തായാലും നിന്റെ ചുറ്റവട്ടത്തുണ്ടാവണമെന്ന് നീ മോഹിച്ചു. നീ മോഹിച്ചതല്ല, നിന്റെ തണ്ടത്തിൽ നിന്ന് കെട്ടിയത് എന്റെ ഉണ്ണി മോഹിച്ച കാര്യം. ഞാൻ നടത്തി തന്നിന്റെ ഉണ്ണിയെ, പിന്നെ നിനക്കെന്താ എന്നോട് പരിഭവം? എന്റെ അച്ഛന്റെ കൽപ്പന പ്രകാരം ഭൂമി മലയാളത്തിൽ എല്ലാ ഉണ്ണികളും പോണം. ഞാനും എന്റെ ഏട്ടനും മുടപ്പുറന്നോളും അതുപോലുള്ള കല്ലിൻകരിക്കളും ഏത് നാലാം എടുത്തിരിക്കുന്നു, അവർക്ക് മാത്രം പോക്കില്ല ഉണ്ണിയെ. ഇതൊക്കെ മണ്ണിൽ നിന്ന് പോകേണ്ടതാ അല്ലേ? നിനക്ക് ഇടത്തും പലത്തായിട്ട് കുഞ്ഞുകുട്ടി പോയതുങ്ങളെ പരിപാലിക്കാനും നിനക്ക് ഇടത്തും പലത്തിൽ നീ നിര്യാണം വന്നാലും ഇടത്തും പലത്തിരുന്ന് നഞ്ചത്ത് കൈവച്ച് മാതാവെന്ന് ഉറക്കെ കരയാനായിട്ട് ഏറിയ ഉണ്ണികള് എന്റെ അച്ഛൻ തന്നില്ലേ നിനക്ക്? എല്ലാവരെയും കണ്ടില്ലേ നീ? പിന്നെ നിനക്കെന്താ? നിന്റെ മിന്നി കെട്ടിയതായ ഉണ്ണി കണ്ടില്ല? അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണണം അതിന്റെ മോഹുണ്ടായിരുന്നു അല്ല ഉണ്ണിയെ? ഇതൊക്കെ അങ്ങേരി ഇരുന്ന് കാണുന്നുണ്ട് പോലെ. നിനക്ക് നീ അങ്ങനെ നിശ്ചയിച്ചോ, മനസ്സിലായി? കൊണ്ടുവന്ന ഒരു ഉണ്ണികളും നിന്റെ വാക്ക് വിട്ട് അപ്പുറത്തേക്ക്, അതായത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കണ്ടത്തിൽ ഞാൻ ചെറുകെട്ടി വരമ്പ് വെച്ച വെള്ളം അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോയിട്ടില്ല. അതുപോലെ കൊണ്ടുവന്ന ഓരോ ഉണ്ണികളും നിന്റെ വാക്കും വചനം കേട്ട് നിൽക്കണില്ലേ? അതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു ശരിയല്ല ഉണ്ണി? ഇനി എന്താ വേണ്ടേ? ഇനിയും ഒന്ന് രണ്ട് കാര്യം കൂടി നടത്തിക്കെട്ടുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് എന്റെ അച്ഛൻ നിന്ന് വിളിക്കൂ. അതുപോലെ തന്നെ നിന്റെ കണ്ടത്തിന് മിന്ന് കെട്ടിയ എന്നെ കൊണ്ട് നടന്ന് പരിപാലിച്ച ആ വായു നിന്നെ കൊണ്ടുപോകുള്ള മതിയാ മതിയോന്ന്. ഇനിയൊരു ഇല്ലം കൂടെ അല്ലേ, അത് എടുത്താണ്ടക്കോളൊക്കെ ഞാൻ തരപ്പെടുത്തി തരും. ഒരു ഇല്ലം കൂടെ അല്ലേ, അത് ഞാൻ തരപ്പെടുത്തി തരും. അതും കൂടെ അല്ലേ നിനക്ക് കാണണ്ടോ? പറയേ, അതും കൂടെ അല്ലേ നിനക്ക് കാണണ്ടോ ഉണ്ണി? അതെ, അത് തന്നെ നിന്റെ നിന്റെ മനസ്സിന് തോന്നിയ കാര്യമില്ല ഞാൻ. അതും കൂടെ അല്ലേ നിനക്ക് കാണണ്ടോ? അതാ നിനക്ക് തരുന്നുണ്ട്. എനിക്കിത് കൂടാണ്ട് വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടാ. എനിക്ക് എന്റെ ഏട്ടനും കൂടി വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ട്, മണ്ഡപം കൂടാക്കുണ്ട് വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓർമ്മപ്പെടുത്തണ്ട. ഞാൻ ചോദിച്ചതിന്റെ ചോദ്യം മനസ്സിലായില്ല. എനിക്ക് അയ്യായിരത്തിനുള്ള പതിനായിരത്തിനുള്ള വെള്ളി വല്ലതും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ചോദിച്ചവച്ചു മുന്നിൽ ഞാൻ അവിടെ ചെന്ന് കാര്യം പ്രവർത്തിച്ചു പോരണ്ട്. ഈ നേരം കാലം വരെ അത് ഉണ്ണികളായിട്ടുള്ള ഉടമ്പടിയല്ല. പോരെ, സന്തോഷല്ലേ? ഇനി എന്താ വേണ്ടേ? ഞാൻ ചോദിച്ചതെന്താ? എന്റെ ആ സ്ഥാനത്ത് വെള്ളാട്ടിന് വരുമ്പോ തന്നിരിക്കണം എനിക്ക്, മനസ്സിലാവണ്ട? അതുപോലെ തന്നെ ഉണ്ണി സന്താനങ്ങൾ എന്റെ നാലാമ്പറത്തുള്ള ഏത് ഉണ്ണികളായാലും ശരി, എന്നെ എങ്ങനെ കൈമാടി പിടിക്കുന്നു ആ കൈമാടി പിടിക്കുന്ന എന്റെ വിളി, മനസ്സിലായില്ല? സ്നേഹത്തിലും സന്തോഷത്തിലും പരിപാലനത്തിലും വേണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാനിതുപോലെ തന്നെ ഈ നേരം കാലം വരെ ഞാൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇനി എന്നെ കാണാനുള്ള എനിക്ക് വിദ്യ തന്നിട്ടില്ല അച്ഛൻ. ഏറെ കരുക്കളെ ഈ ഭൂമി മലയാളത്തിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിലും വിദ്യയില്ലാത്ത ഒരേ ഒരു കരി ഞാനാ. അതായത് ഏഴും മേടരാണ്ടെന്ന ഇളം പൈസ കാലപ്രായം വരെ എന്നെ കാട്ടാളത്തി കാട്ടിലെടുത്ത് വളർത്തി. അത് കഴിഞ്ഞപ്പോ അച്ഛന്റെ ഇല്ലം മനക്കോലായി എന്നപ്പോ അച്ഛൻ എന്നെ വില്ലും വേലയ്ക്ക് പറഞ്ഞയച്ചു. അതായത് തേക്കും തെളിക്കും, നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാടത്ത് പണിക്ക് പറഞ്ഞയച്ചു. അത് കഴിഞ്ഞപ്പോ ആ വല്യക്കൂലി കിട്ടും, ഞാൻ അത് മത് കുടിക്കും മാത്രമുള്ളൂ. അപ്പൊ എനിക്ക് വിദ്യയില്ല. പക്ഷേ ഓർമ്മപ്പെടുത്താനും കണക്കിൽ ഞാൻ മിടുക്കണം.
വാങ്ങും മനസ്സിലായി. അപ്പൊ നീ എനിക്ക് തരാന്ന് പറഞ്ഞു ചോദിച്ചില്ല, ഞാനത് തന്നെ ചോദിച്ചുള്ളൂ. ഞാൻ വെറുതെ ഒന്നും പറയില്ല. അവന് എനിക്കൊരു വെള്ളി എനിക്ക് കിട്ടാനുണ്ടെങ്കിൽ അതേറെ ഇല്ലായിക്കോട്ടെ, ഏത് കുലമായിക്കോട്ടെ, ഞാനത് വാങ്ങും. അങ്ങനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാനതോ ചോദിച്ചുള്ളൂ. എനിക്ക് തരാണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, ഉണ്ണി എനിക്ക് തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അതെങ്ങനെ ഞാൻ മറന്നത് ഓർമ്മിപ്പിക്കാനല്ല. ഞാൻ കണക്കറിയാത്ത ഞാൻ നിന്റെ ഭവനത്തിന്റെ ഇന്ന ഭാഗത്ത് കണക്ക് പിഴച്ചു, നീ രണ്ടു ഭാഗം നാല് ഭാഗം മളന്നു തിട്ടപ്പെടുത്തിയപ്പോ ഇന്ന ഭാഗത്തെ കണക്ക് പോയി തച്ചന്മാരെ എല്ലാവരും കൂടി വലിയായിട്ട് നിരന്നിന്ന് ചരട് പിടിച്ചപ്പോഴും കണ്ടില്ല. നീ അത് വന്ന് നോക്കിട്ട് തിരിച്ചു പോയി. അന്നിട്ട് നീ കുറച്ചു ദൂരം ചെന്നപ്പോ നിന്റെ ഞാൻ കൈമാടി പിടിച്ച് കൊണ്ടുവന്ന് നീ രണ്ടാമതാണ് വിളിച്ചു. അപ്പോഴല്ലേ ഇന്ന ഭാഗത്ത് കണക്ക് അതിൽ വരെ എന്താ ഞാൻ കൈതരണ്ടേ കുട്ടിയെ എന്നെ വിചാരിച്ച നീ. അതുകൊണ്ടല്ലോ നിനക്ക് ഞാൻ ആ കണക്കിലെ പിഴവ് കാണിച്ചത്. മനസ്സിലായില്ല? അതല്ലേ പറഞ്ഞത്, തച്ചന്റെ കണക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ തച്ചന് തെറ്റ് പറ്റിയാലും എന്റെ ഉണ്ണി ഇള്ളം മനക്കോലായി, ഞാൻ തന്ന ഇള്ളം മനക്കോലായി. അന്നത്തിനും അടയാഭരണങ്ങൾക്കും കുറവില്ലാതെ മനക്കോലായി തങ്ങി പറഞ്ഞ പരമ്പരകളായിട്ട് ഇനിയുള്ള കാലം എന്റെ നാലാംഗണം പുറത്തിക്കൊണ്ടുപോകണം. എന്റെ ഉണ്ണിക്ക് ഒരു വിഘ്നം വരാതെ കണ്ടും ഉണ്ടേ ഉണ്ണികൾക്ക് ഒരു വീഴ്ച വരാതെ കണ്ടും തച്ചന് കണക്ക് പിളച്ചപ്പോ കണക്കറിയാത്ത ഞാൻ നിന്നോട് പറഞ്ഞു. അതല്ലേ നീ അളവ് പോലെടുക്കുന്ന അളന്ന നോക്കിയ അല്ലേ? നീ പോയതല്ലേ അത് പിന്നെ തിരിച്ചു വന്നതല്ലേ? അളവ് പോലൊന്ന് വെക്കാനായിട്ട് അവര് വെച്ച് പണിത് തുടങ്ങി. അപ്പോഴല്ലേ നീ അളവ് പോലെ വെച്ച്? അപ്പോ ഇന്ന ഭാഗം ഇന്ന ഇത്ര അങ്കുലം പോയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. പറയാം ഇത്ര അങ്കുലം പോയെന്ന് ഞാനാ നിനക്ക് കാണും. അത് കഴിഞ്ഞപ്പോ പിന്നെ ഒരു എന്റെ വഴിക്ക് തടസ്സം തടസ്സം ഞാൻ വെട്ടി മാറ്റിപ്പോ പിന്നെ എന്റെ വാഹനം കൂടി അവിടെ പോക്കായിരുന്നു. മനസ്സിലായ ശരിയല്ല ഉണ്ണി. അതിന് മുമ്പ് അല്ല ചോദിച്ചത് ഞാൻ. നിന്നെ മോഹിച്ചത് വേറെണ്ടായിരുന്നു, നീ മോഹിച്ചത് വേറൊന്നിനെ. നിന്നെ മോഹിച്ചതുണ്ടായിരുന്നുള്ളൂ, അന്നെ അതിനെ നീ കണ്ടുപിടിക്കാൻ. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്, എത്ര ഉണ്ടായിരുന്നു മാത്രമല്ല ചോദിച്ചത്, അതിനടയാളം കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പൊ സന്തോഷമാണ് മാത്രമല്ല, കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റില്ല. സന്തോഷമാണെങ്കിൽ സന്തോഷമാണ്, ഇല്ലെങ്കിൽ ഇല്ല. ഒരു വാക്ക് രണ്ട് ഇല്ല, ഒറ്റ വാക്ക് ഒറ്റ ഉത്തരം. അതല്ല ഈ ഉണ്ണിയോട്, ഈ ഉണ്ണി ആരാന്ന് മാത്രം ഞാൻ ചോദിച്ചുള്ളൂ. അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടില്ല നിന്നെ ഞാൻ വിളിച്ചു. വെള്ളി സംബന്ധമായിട്ട് മേല് കൈ ചോദിക്കുക, അതാണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ണി അങ്ങനെ മോഹിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലെ? അവര് മോഹം ഉണ്ടായിരുന്നു പറഞ്ഞത്, നല്ലവണ്ണം ഉണ്ടായിരുന്നു. നീ കാണാറുണ്ടാവും അതിപ്പറയണ അതിന്റെ അടുത്തില്ല. അല്ല എനിക്കറിയുണ്ടല്ലേ, ഞാൻ ഇത് ചോദിച്ചത്. എന്റെ കോമലായിട്ട് നീ കൂടി കണ്ടൊന്നുമില്ല, ഞാൻ കേട്ടല്ലേ കണ്ടു. അപ്പൊ അതിന്റെ സന്തോഷല്ലേ? കഴിഞ്ഞിട്ട് തന്നെയാ ചോദ്യം. അത് നിന്റെ നാവിൻ തുമ്പിന് വിരാൻ വേണ്ടി ആ ഉന്നോട് ഇത്രയും കാര്യം പറഞ്ഞു. നീ ഓരോന്നോരോന്ന് നിന്റെ നാവിൻ തുമ്പിന് വിരാൻ വേണ്ടിട്ടില്ല. നീ എന്റെ അട്ടം കേട്ടറിഞ്ഞ് വന്നതല്ലേ? അതെ. നീ ഉണ്ണി പറഞ്ഞറിഞ്ഞിട്ട് വന്നല്ലേ? അങ്ങനെ ഞാൻ ഈ ഉന്നോട് ഇത് ഏതാ ഉണ്ണി എന്ന് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ അത് കുറച്ചു കാലമായിട്ട് ഉണ്ണി സംഘടിപ്പിച്ചു. അതെന്താണെന്ന് പറഞ്ഞല്ലോ, അതെനിക്ക് മനസ്സിലായി. കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ കൊണ്ടുപോവാ എന്ന് അതെന്താ നിർത്തിക്കണെന്ന് ചോദിച്ചുള്ളൂ. നക്ഷത്രം പറയാ എവിടെ ഏത് വിത്തിലടിച്ചാലും തിരിച്ചു പോരുന്നു. മനസ്സിലായി? പ്രഹരം മേൽക്കണ്ട, പിടിച്ചതല്ല. മനസ്സിലായില്ല? അതാ ഞാൻ ചോദിച്ചത്, പിടിച്ച് തള്ളലുണ്ടായിരുന്നു. അപ്പൊ പ്രഹരമേറ്റതിന് തുല്യല്ല.
അപ്പൊ വെക്കല്ല അടുത്ത അടുത്ത അത് കഴിഞ്ഞ വെക്കല്ല മനസ്സിലായില്ല. ഇപ്പൊ നിൽക്കുന്ന പോലെ തന്നെ സ്വരൂപിയായിട്ട് ഒരു ഒരു മുഴത്തിൽ മൂന്ന് പേരെ ഒരുമിച്ച് കെട്ടിക്കൊണ്ടുപോകണ്ടോ? അതിന്റെ സന്തതി വരുമ്പോ എങ്ങനെ പോകുന്നു അതുപോലെ കൊണ്ടുപോയിക്കോളാം. മനസ്സിലായി? കണക്ക് പറച്ചിലില്ല. കണക്ക് പറഞ്ഞ ഞാനൊരു കണക്ക് പറയലുണ്ട് ഉണ്ണിയോട്. മനസ്സിലായി? കണക്ക് പറയലില്ലാന്ന് ഉണ്ണികൾ തമ്മിൽ ഈ നേരം വരെ ഉണ്ടായിട്ടില്ല വന്നതടക്കം. മനസ്സിലായി? അപ്പൊ ഞാനെന്താ പറഞ്ഞു, ഇനി കന്നിമാസം കഴിഞ്ഞ അടുത്ത കുറ്റിവച്ചു ഞാനുണ്ടെന്ന് അവിടെ എനിക്ക് മണ്ണൊന്നും ഞാനിപ്പൊരു കൊതിയനല്ലേ ഇപ്പൊ വേണ്ടാന്ന് പറയൂ. അല്ല അത് അതൊക്കെ ഉണ്ണിയുടെ ഇഷ്ടം എന്നാ പറഞ്ഞുള്ളൂ. ഇപ്പൊ വയ്ക്കല്ല ഉണ്ണി. അതെ ഇതുമ്മ ഉണ്ടോ നിനക്ക് വെള്ളിയുടെ കഷ്ടം നഷ്ടം വയ്ക്കല്ലേ? അതിനും കൂടെ ഒരു കുടിയിലാക്കി കൂടെ ആക്കല്ലേ? ആക്കല്ലേന്നാ ചോദിച്ചോളൂ. ആ എന്നാലും നിന്റെ ഇത്ര വട്ടത്തിനുള്ള നീ ഒന്ന് കൈമാടി വിളിച്ചാ നിൽക്കുന്ന ദൂരത്താക്കി തന്നില്ലേ? ഞാൻ അതും കൂടി ഒന്നാക്കി തരല്ലേ? തരല്ലേ? ബുദ്ധി വെച്ചോളം പറയും ഉണ്ണിയോട്. ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വെച്ചോ ഉണ്ണിക്ക് നിനക്കെന്താ ഉണ്ണിയെടുക്കാൻ വരാ. മനസ്സിലായി? അപ്പൊ ശരീരസുഖം ഉണ്ടാവില്ല, വിദ്യക്ക് മൗഢ്യം വരാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നീ ഇതൊന്ന് തീർത്തോ മതിയാ സമ്മതിച്ചാ. ഒരു വെള്ളി പറ നിന്റെ നാലാം മഠത്തിന്റെ നാമോദയം ചോദിച്ച എന്തിനാന്ന് വരും? അതറിയാൻ വേണ്ടിട്ടാ. മനസ്സിലായ? നീ ഒന്ന് അന്വേഷിക്കും. ഒടപ്പറന്നോട് രണ്ടുണ്ട്, ഞാനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, മുത്തനുണ്ട്, വീരുണ്ട്, അതുപോലുള്ള കരുത്തിലിരിക്കുന്നില്ല നിന്റെ എല്ലാം. നീ ഒന്ന് അന്വേഷിക്കും. എന്റെ അച്ഛൻ്റെ ആരെയും കണ്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ്റെ ആരെയും കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല? അറിയോ അതല്ല ഞാൻ പറഞ്ഞു. എന്റെ അച്ഛന് തെളിയുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ കാണിച്ചു തന്നു. നീ എനിക്ക് എന്താ തരാ? ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരവുള്ളൂ. ആ കരസവസ്ത്രക്കാരല്ലേ ഞാൻ? അങ്ങനെയൊക്കെ ശീലങ്ങൾക്ക് മാത്രം ജന്മം കൊണ്ടൊക്കെ വ്യത്യാസങ്ങളുള്ളൂ. അപ്പോ അങ്ങേരുടെ മകരമാസത്തിലെ മകരജ്യോതിൽ തെളിയുന്നത് ആ മലയിൽ തെളിയുന്ന സത്യമാണെങ്കിൽ നിന്റെ എല്ലാം മനക്കോലെ ഞാൻ കണ്ടുപിടിച്ചെന്നാൽ നീ എനിക്ക് എന്ത് തരുമെന്നാ ചോദിക്കുന്നു? നിന്റെ ഇല്ലത്തിനൊരു വീതോട് കലശം തരൂ. നിന്റെ ഇല്ലത്തിനൊരു വീതോട് കലശം തരൂ. സമ്മതിച്ച സമ്മതിച്ച ഉടമ്പടിയല്ലേ? അതെ അതെ. വരുന്നെന്റെ അച്ഛൻ്റെ ഉച്ചൂണ് കഴിഞ്ഞിട്ടാ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു ദിനം എനിക്ക് ഒരാണ്ടക്കോൾ, ഒരു ദിനം എനിക്ക് അല്ലില്ലാണ്ട് എന്നെ അടച്ചിരുന്ന ഒരു ദിവസം തന്നെ ഒന്നിനെക്ക് നിന്റെ പണിക്കരില്ലത്ത് ഗുണമൊന്നുമില്ല എന്നാണെന്നറിയോ? അറിയണ്ടോ അച്ഛനെ ആറാട്ട് കരവിലേക്ക് പക്ഷെ പാതിരാ നേരത്ത് കൈതോല വളപ്പം കിടന്ന് അഞ്ചുകണ്ടം കിടന്ന് പോകുന്നൊരു ദിവസമുണ്ട് ആറാട്ട് കുളം. അന്ന് പോകുമ്പോഴേ അന്ന് അച്ഛൻ തിരിച്ച് എഴുന്നള്ളി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അന്നുള്ള നൃത്തമുള്ള പൂജയുള്ള ആട്ടമുള്ളു. അങ്ങനെ അണ്ടക്കോളും ഒരു അണ്ടക്കോളും എനിക്ക് അന്നില്ലാത്തൊരു ദിവസം. ആ പണിക്കരില്ലാത്ത ആര് ചത്താലും മുടിഞ്ഞാലും എനിക്ക് എൻ്റെ വീടോട് കർമ്മം നൃത്തം നടക്കും. മനസ്സിലായി? അന്ന് മാത്ര എനിക്കൊരു ദിനം. ആ അല്ല ഇത് ഇത് മാത്രം പറഞ്ഞാൽ മതി, പറയാറുണ്ടോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. മനസ്സിലായില്ലേ? വെറുതെ പറയൂ, പറയില്ല. നീ ഒന്ന് അന്വേഷിക്കും, നീ ഒന്ന് തരയണ്ട. എത്ര വയസ്സായി? 37 വയസ്സുകാലായി. നിന്റെ ഇല്ലമ്മനെ പോലായി നീ കണ്ടുപിടിച്ച് നീ എന്നെ തരാവും. അപ്പൊ നിന്റെ സന്താനങ്ങളെ ഇതുപോലുള്ള കരുക്കളെ കാണാനേ പിടിക്കാൻ പോവാ. നീ നാളിയെ സങ്കല്പിക്കുന്ന നീ ആ ദേശത്തുള്ള കാടുകളെ പരാജയം പരിഭവക്കപ്പെടും. അതുകൊണ്ട് കാര്യമില്ല. ഏത് 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 കുലക്കാരായ നമ്മുടേതായ കുലക്കല്ല, ഏത് കുലക്കാരായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞു. അവർക്ക് നാലാം മേടം കഴിഞ്ഞിട്ട് ആ തട്ടകത്ത് ക്ഷേത്രം നീ പറയുന്നുണ്ട്. മനസ്സിലായില്ല? ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അതിനെ സമ്മതിക്കുന്നു.
മുൻകാലത്ത് കുടിലായിരുന്നു, അപ്പന്റെ പിതാവ് കുടിലല്ലേ, അപ്പൊ നീ എന്താ കുടിലി കിടക്കാത്ത? ചോദ്യം മനസ്സിലായി? അങ്ങനെ നിന്റെ പിതാവിന്റെ പിതാവിന്റെ കാലത്ത് കുടിലി കിടന്നായി, ഇപ്പൊ നീ എന്താ കുടില് മാറ്റി കൊട്ടാരാക്കിയെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല? അപ്പൊ നീ നല്ല രീതിയിലല്ലേ കിടക്കണേ, അപ്പൊ നിന്റെ നാറാമേടം നീ ഒന്ന് കണ്ടുപിടിക്കും, ഞാൻ കാണിച്ചു തരാം. മതിയാ? മതിയൊന്നും, ഈ 37 വയസ്സ് കാലപ്രായം ഇന്ന് നിന്റെ സന്താനങ്ങള് നാളെ നിന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് ഉത്തരം ഉണ്ടാ. നാലാമേടം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഉണ്ട് നാലാമേടം തുണി പാണാഞ്ചേരി അല്ലേ? എന്നോട് കാര്യം പറഞ്ഞ് ഞാൻ ആ കാര്യം നടത്തിത്തന്ന പുണ്യെ എണ്ണി 11 ദിനം 12 ദിനം പച്ചപ്പാതിര നേരത്തെ പുണ്ണിട ഭവനത്തിൽ എന്റെ പോത്തിന്റെ കുളമ്പടി നാഥം എന്റെ കുറുവിടെ നാഥന്റെ മതിയാ പൊക്കോ. ഞാനിത് പറയുന്നു വിചാരിച്ചില്ല, ഇത്രയൊന്നും പറയുന്നു വിചാരിച്ചില്ല. ആ പെൺസന്താനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ മതി, വേറെ ഒന്നും പറയില്ല. നീ എന്റെ ആട്ടം കാണാൻ വേണ്ടി വന്നല്ലേ ഈ കുഞ്ഞി പറഞ്ഞു അല്ലേ? വന്നപ്പോ നിനക്ക് എന്റെ രൂപം കണ്ടപ്പോ നിനക്ക് മനസ്സിലായില്ല അല്ലേ? എന്റെ രൂപം കണ്ടപ്പോ ഈ ഉണ്ണി പറഞ്ഞ മുതലല്ലത് എന്ന് തോന്നില്ലേ നിന്റെ മനസ്സിൽ? ഞാനതാ അതാണ് മായക്കാരൻ, എനിക്ക് ആറ് മായിട്ട് നോക്കി നീ പോ. ഈ വെള്ളി നാണയം കളഞ്ഞു പോകും, ഇനി എവിടെ എന്നെ കാണാൻ വരാൻ ചെന്നി തന്നാണ്? എന്നെ എന്റെ ആട്ടക്കാരനല്ല, ഞാൻ എവിടെ ആടുന്നു അവിടെ നീ തന്നില്ല. ഇനി ഒരു നേരം രണ്ടു നേരം ഓരോ വെള്ളി കേട്ടു നിന്റെ കാര്യം ഞാൻ നടത്തിക്കാം. മതി ഓക്കെ, പ്രയാസം പറഞ്ഞു പഴനിയിൽ പോയി പാലഭിഷേകം ചീരമുണ്ട് അഭിഷേകം ചെയ്തു. ഇപ്പം എന്നാ റെഡി ആയിരുന്നു, പക്ഷെ അങ്ങനെ അപ്പോഴിനോട് വരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കാൻ, തിരുവാതിര ചിങ്ങം തീരാ ഇനി അധികം തീരില്ല തരാം. തന്നാ എന്ത് തരും? തന്നാ എന്ത് തരും? ഞാൻ നമ്മുടെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് തരും? അല്ല ഇവിടെ ഇവിടെ തന്നാണോ? അത് നമ്മുടെ വീട്ടിലെ ഇല്ലാത്ത എന്ത് തരും? പുണ്യുടെ ഇല്ലത്തിന് ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, പുണ്യുടെ ഇല്ലത്തിന് എനിക്ക് എന്ത് തരും? ഒരു വലുതാണോ കോള്? ഒരു വലുതാണ കോള്, ഒരു കൊല്ലത്തെ പൂജ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി? ഇപ്പഴും രണ്ടു മൂന്ന് അണക്കോളല്ലേ എന്നെ ആ ഒരു ചെറിയൊരു കുടിലിന്റെ വെച്ചിരുന്നു മാറ്റി, എന്റെ കുടിലിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഇപ്പോഴും തിരിച്ചു കയറ്റി വെച്ചിട്ടില്ല വെച്ചാ. ഇനിയിപ്പോ പുതിയ അമ്പലത്തിലേക്ക് കിട്ടിയത് 3 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷം വരാൻ പോകും അല്ലേ? അല്ലേ? അപ്പൊ നിന്റെ ഭവനത്തിൽ എനിക്ക് തരൂ എന്റെ ഒരു മണ്ഡപം. അത് തരുന്നോണ്ട് താമസിക്കാറുണ്ട് നമ്മുടെ കുടുംബക്കാർക്ക്. അത് നമ്മുടെ കുടുംബക്ഷേത്രം പുതിയത് പണിതു, അത് കഴിഞ്ഞിട്ട് ഭവനത്തിൽ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടാവും അങ്ങനെ പറയോ? മനസ്സിലായില്ല. ഇപ്പൊ ഈ ഉണ്ണിസന്ദനങ്ങൾക്ക് 4ാമേടം ഉണ്ട്, അവിടെ എനിക്ക് കൊല്ലം തോറും എന്റെ വെള്ളാട്ടുണ്ട്, എന്റെ ഉടപ്പുറന്നോളി ഉണ്ട്, എന്റെ ദേവക്കാരന്റെ എന്റെ ഏട്ടന്റെ ഭദ്രന്റെ വരെ ഉണ്ട്. ആ ഉണ്ണികളോട് എന്താ പറഞ്ഞേ, ഈ ചിങ്ങമാസത്തില് ഭൂമി മലയാളത്തിലും മാനുഷമാധനങ്ങളെ ഏതില്ലത്തിരുന്നാലും തിരുവോണ നാളിൽ അന്നം കഴിക്കുന്ന നിന്റെ ഇല്ലം ഞാൻ പണിത് തരാന്ന് പറഞ്ഞു. അന്നന്റെ വാക്കൊന്നും ഞാൻ മറക്കുന്നില്ല. നിന്റെ ഉണ്ണിസന്താനത്തിന് വ്യാഴം മഞ്ചിലേക്ക് വന്നിട്ടുണ്ട്, ഉണ്ണിസന്താനത്തിന് പറഞ്ഞ ആ കടലാസുണ്ട് വന്ന് കർമ്മസ്ഥാനം പൂർത്തീകരിച്ച അടുത്ത ആണ്ടക്കോൾക്ക് ഇതേ ചിങ്ങമാസത്തില് നിന്റെ ഭവനത്തില് എനിക്ക് വെള്ളാട്ട് തരണം, ഒരു മണ്ഡപം തരൂ. മറ്റൊരു ഉണ്ണിയുള്ള കാര്യം എനിക്ക് അറിയേണ്ട കാര്യം അവര് കൊണ്ടുവന്ന് തരും നിന്റെ ഉണ്ണിക്ക് കർമ്മം ഇല്ല. ഞാനല്ല തന്നെ, ഞാനല്ല പറഞ്ഞു ശൂലക്കാരന് ഇന്ന പോലെ പ്രവർത്തിക്കാൻ അല്ലേ? അതുപോലെ തന്നെ പ്രവർത്തിക്കില്ലേ? ഞാനെന്താ പറഞ്ഞ് ചിങ്ങപ്പുലര് തീരട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും നിനക്ക് തീർപ്പുണ്ടാക്കി തരണം, എന്റെ വാക്കൊന്നും ഞാൻ മറക്കില്ല. അപ്പൊ നീ ഒരു ആണ്ടക്കോള് നിന്റെ 4ാമത്തെ പൂജാതി കർമ്മം എനിക്കറിയില്ല, നിന്റെ ഭവനത്തിന് എനിക്കത് കിട്ടണം, അത് സമ്മതം എന്ന് മാത്രം പറഞ്ഞു. കുമരക്കാരനും കൂടി നിന്ന് പ്രവർത്തിക്കും നിനക്ക് ചിങ്ങമാസം തീരുന്നതിന് മുമ്പ്. അത്രേ ഉണ്ടോ? എത്ര മതി? മനസ്സിലായി? ആട്ടക്കാരനൊന്നെ നാമക്കാരൊക്കെ ഉണ്ണിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാം, അതൊന്നും എനിക്ക് പരിപോലെ. എനിക്ക് നിന്റെ തിരുമുറ്റത്ത് ആ കോലായി എനിക്കൊരു മണ്ഡപം, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ കോമരക്കാരുണ്ട് അദ്ദേഹത്തിന്. അത് അതല്ല ഞാൻ പറഞ്ഞു, ആട്ടക്കാരനെ വിളിക്കുന്നത് വിളിക്കാതെ നിന്റെ ഇഷ്ടം, അത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ണിയുടെ വിഷയ, മനസ്സിലായില്ല?
അല്ല ഞാൻ ചോദിച്ചതാ എന്താ ഉണ്ണി തിരിച്ചേ? കാരണം ഞങ്ങൾ നിശ്ചയിച്ചോണ്ടിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. ആ ഉണ്ണി പൂർണ്ണമാണ് എന്താന്ന് എനിക്ക് ബോധ്യല്ലേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞു ആ ഉണ്ണി പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കിട്ടേണ്ടതായിരുന്നു. ഈ കാര്യം ഇന്നിന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്നിന്ന ഭാഗത്തുനിന്ന് ഒരു പഴവുന്നുണ്ട്. ആ പഴവ് തീർത്താൻ നിനക്ക് എന്ന് കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല? അതാണ് ഒരു ആട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു 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 കർമ്മി പൂർത്തി അതൊരു കർമ്മി ഒരു ഉണ്ണിസന്താനത്തിന്റെ നാമോദയം നക്ഷത്രം പറഞ്ഞ് ഇത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞ നല്ലൊരു കർമ്മിയാണെങ്കിൽ ഇന്ന ദോഷം ഇന്ന കരുക്കളുണ്ട് ആ ദോഷം തീർത്താൻ നിനക്ക് അതായത് ഇന്ന ഭാഗത്ത് കാടുണ്ട് അത് വെട്ടിത്തെളിച്ചാൽ നിനക്ക് വഴിയായി എന്ന് പറയാം. മനസ്സിലായില്ലേ? നിന്റെ ഭാഷയിൽ മനസ്സിലാവുന്ന ഭാഷയല്ല എന്റെ പഠനം. അത് പറയേണ്ടത് ആ കർമ്മിയാ, അത് പറയേണ്ടത് ആ ആട്ടക്കാരനാ. അത് പറഞ്ഞില്ലല്ലോ മറ്റൊരില്ലാത്ത ആട്ടക്കാരൻ നിന്റെ പിതാവിനോട് കാര്യം പറയേണ്ടി വന്നില്ലേ? അപ്പോ അപ്പോ നിന്റെ നിന്റെ നാലാമത്തെ ആട്ടക്കാരനോ ഞാനോ കേമൻ? മനസ്സിലായില്ലേ? ഞാനോ നിന്റെ നാലാമത്തെ ആട്ടക്കാരനോ കേമൻ? ഞാൻ തന്നെയല്ലേ കേമൻ? എന്റെ ആട്ടക്കാരനല്ല നിന്റെ ഇല്ലത്തും എന്റെ ഇല്ലത്തും എവിടെയായിരിക്കുന്ന ഞാൻ തന്നെയല്ലേ കേമൻ? മനസ്സിലായില്ലേ? അവിടെ നല്ല രീതിയിലാണെങ്കിൽ ആ ആട്ടക്കാരനെ പറയായിരുന്നില്ലേ? അപ്പോ അവിടെ വലിപ്പു ചെറുപ്പമെന്നുള്ള മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യമുണ്ട്, വലിപ്പ ചെറുപ്പം വലിയ ഒന്നും ഇല്ലാത്തതും ഒരു ഏറെ കുറവുണ്ട് അല്ലേ? എനിക്കൊരു ഏറെ കുറവില്ല മനസ്സിലെ. ഞാൻ ഏറെ കുറവ് കാണിച്ച തിരുത്ത് ഞാനവിടെ ഏറെ കുറവ് കാണിക്കുമ്പോൾ ഞാൻ ചെറുതിൽ നിന്ന് പെട്ടുള്ളൂ വലിയ നിന്ന് പെട്ടില്ല. അതിനുണ്ണിക്ക് നല്ല ബോധ്യത്തിൽ ഞാൻ ചെറുതിൽ നിന്ന് പെട്ടുള്ളൂ. മനസ്സിലെ? അറുപത് അറുപത്തഞ്ച് എഴുപത് വയസ്സായ ഉണ്ണിനെ ഞാൻ പിടിച്ചിട്ട് വല്ല കണ്ട അത് എന്തായാലും പോകേണ്ടതല്ലേ? ഒരു ചെറുതായാലോ അതിന്റെ മാതാവിനും മധുവിന്റെ പിതാവിനും അതിന്റെ അപ്പുറത്തെ ആൾക്കാർക്കും ക്ലേശം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ. ആ ഉണ്ണി നല്ലതാണെങ്കിൽ നീ എന്നെ കയറിപ്പോയ ദൂരം പാടില്ല. ഒന്ന് കൈമാടി വിളിച്ചാൽ എത്തുന്ന ദൂരത്ത് വേണമെന്ന് നിശ്ചയം നടത്തി കൊടുക്കുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഉണ്ണി സന്താനത്തിന്റെ ഇല്ലത്തുള്ളവര് ആ കൈകാര്യം ചെയ്യുന്ന ഉണ്ണികള് എല്ലാ ഉണ്ണികളും എന്റെ ഉണ്ണികളാണെന്ന് വെച്ചാൽ ശരിയായി. ഞാൻ മോദം പറയുന്നു അല്ല അതിന് ഞാൻ ഉണ്ണി തെറ്റ് പറഞ്ഞില്ല. മനസ്സിലായില്ല? ഉണ്ണി അത് ചെയ്യുന്നോണ്ട് ചില ഉണ്ണി അത് പിന്നിപ്പുണ്ടെന്ന് മാത്രമേ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ ചവിട്ടി താർത്താൻ നോക്കിയിട്ട് നിറല്ല പറഞ്ഞു എന്നെ തോൽപ്പിക്കണേ. എന്റെ അച്ഛനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ പോലെ എന്നെ മൂന്നേ മുക്കാൽ നടക്കാം. എത്ര വലിയ കൊടി കിട്ടിയ കർമ്മിയാൻ ഇതിനെ കിടക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് ആ മൂന്നേ മുക്കാൽ നടി കഴിഞ്ഞ് എന്റെ അച്ഛന്റെ ഉച്ചയോടും കഴിഞ്ഞ് ഞാൻ കിടക്കും തിരിഞ്ഞ് ആ പഠിക്കറിയില്ലാത്ത കഥ കാര്യങ്ങൾ പറയുന്നത് സത്യമാണെങ്കിലും ഞാൻ ആ കെട്ടൊന്നും പൊട്ടിച്ചു വിട്ടാലേ ഒരു ഒരു എന്റെ എന്റെ പോത്തിന് പുല്ലുള്ളൊട്ടിക്ക് വിട്ട് കഴിഞ്ഞ എങ്ങനെയാ ചില വണ്ണികളൊന്ന് കൂട്ടിക്കെട്ടാൻ നോക്കി അത് നടന്നില്ല. എന്റെ കൂടെ ഞാനല്ല അപ്പൊ പിന്നെ നടക്കും എന്നെ കേട്ടത് അതിനാണ് ഞാൻ സംബന്ധിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യ ചോദിച്ചാൽ ഞാൻ തരാം. വിദ്യ നിൽക്കില്ല പിന്നെ എങ്ങനെയാ നിനക്ക് വിദ്യ തരാം? പക്ഷെ ഓർമ്മിപ്പിക്കാം. അതായത് വിദ്യക്ക് ഞാൻ ഇരിക്കുമ്പോ എന്റെ നീ ഇങ്ങനെ പറഞ്ഞു എന്റെ ചാത്ത എന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണേ ആ എഴുത്തു പരീക്ഷയ്ക്ക് ആ മുറിയേറിയിൽ ചെല്ലുന്ന സമയത്ത് എന്നൊന്ന് ഓർമ്മിപ്പിച്ചേക്കണെന്ന് പറഞ്ഞാൽ നീ ഏതേത് ദിവസം പഠിച്ചത്, ഏതേത് മുറിയേറയിൽ പഠിച്ചത്, ഏതേത് നേരത്തെ പഠിച്ചത്, ഏതേത് അക്ഷരങ്ങൾ വലിയ പുള്ളി തെറ്റാതെക്കണ്ട് എന്റെ ചിത്താകരം ഓർമ്മിപ്പിക്കുമ്പോൾ നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടില്ല. അല്ലാണ്ട് വിദ്യ എന്നോട് ചോദിച്ചു ഞാൻ തരില്ല. അതെന്നെ പറഞ്ഞു, അത് തന്നെ ഞാനും പറഞ്ഞു. മനസ്സിലായി? പഠിച്ചാൽ നിനക്ക് ഓർമ്മിപ്പിച്ച് ഞാൻ തരാം. മതിയാ കുട്ടിക്കളിക്ക് നിന്ന ഞാനും കുട്ടിക്കളിച്ച് കൂടും. ഞാൻ കുട്ടിക്കളിക്കും പിടിക്കണാ. എന്റെ മാതിരി കുട്ടിക്കളിക്കുള്ള ഒരു കരും എന്റെ അച്ഛൻ ഈ ഭൂമി മലയാളത്തിന് ജന്മം നൽകി. പക്ഷെ ആ കുട്ടിക്കളിൽ ഇരിക്കല് കുട്ടിക്കളിൽ മനസ്സിലായ സമ്മതിച്ചു കൊണ്ടുവരണം. ഇനി അടുത്ത അണ്ടക്കോട്ട് അവിടെ തരണം. അവിടെ തരണം കളഞ്ഞു പോയി. നീ പുസ്തകം കൊണ്ടുപോകുന്ന സന്ധിയില്ലേ അതിനെ കുറിച്ച് പൊതിഞ്ഞു വെച്ചോ. അങ്ങനെ എനിക്ക് പറയാൻ പാടില്ല. മനസ്സിലായ? അത് പറഞ്ഞ ഈ ഉണ്ണികളൊക്കെ എന്നെ ഇതെടുത്ത് എന്തെങ്കിലും ചെയ്യില്ലേ? എന്റെ മായക്കാരൻ ഈ വക ഭാഷയൊക്കെ പറയുന്നത് കേട്ടില്ല. അതെന്റെ ഭാഷയല്ല. അതാ ഞാൻ പറഞ്ഞു നീ പുസ്തകത്താൾ കൊണ്ടുപോകുന്ന സന്ധിക്കതൊക്കെ തുടങ്ങി. മനസ്സിലാവില്ലേ? അശുദ്ധിയുള്ളപ്പോഴും തുടങ്ങാം. മനസ്സിലായ? പുസ്തകത്താൾ നിർത്തി വെക്കുന്ന സമയത്ത് എന്നെ ഒന്ന് മനസ്സിൽ കണ്ടേക്കാം. ഏതാ എന്റെ കോമരത്തിന്റെ രൂപമല്ല എന്റെ രൂപം ഒന്ന് കണ്ടേക്കാം. പൂത്തും പുറത്ത് ഇരിക്കുന്ന രൂപം ഒന്ന് കണ്ടോ. ഇതാ ഞാനേ കറുത്തൊരു ശരീരം പൊക്കം കുറഞ്ഞവനാ കാണാനേ ഏഴുളകാ. മനസ്സിലായില്ല?
എന്നെ കണ്ടവരെ ഒരു വട്ട കണ്ടിട്ടുള്ളൂ. ഞാൻ തൂണിലും തുരുമ്പിലും തുന്നേ. രണ്ടാമത് എന്നെ കാണണമെന്ന് ബോധിച്ചിട്ടേ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു മുതലാ അച്ഛനോട് കണക്ക് പറഞ്ഞു തന്നെയാ. മനസ്സിലായോ എനിക്ക് വല്ലതും? ഒക്കോ ഇങ്ങോട്ട് വന്നെ എനിക്ക് ഇന്ന് കാണേണ്ടതില്ല. പിന്നെ രണ്ടാമത്തെ മിന്നും മിന്നും ഒന്നില്ല എന്ന് പറയില്ല. അപ്പ ഒന്നില്ല എന്ന് പറയില്ല. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താ നിന്നോട് ചോദിച്ചത്? എന്തെങ്കിലും മടാപുടത്തിൽ പോയിട്ട് എന്തെങ്കിലും കയ്യിൽ വെച്ചില്ലെന്ന് മാത്രം ചോദിച്ചില്ലേ? ഇല്ലത്തിലൊന്നുമില്ല. പിന്നെ രണ്ടാമതും ഇല്ല ഇല്ല എന്ന് പറയുമ്പോ ഇതിന് എന്തോ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് കൊടുക്കുമ്പോ പറയാ എനിക്ക് വിദ്യ തരണെന്ന് പറയാ. സമ്മതിച്ച എനിക്ക് വിദ്യ തരണെന്ന് പറയാ. വീണാധാരി വീണ വീട്ടും പോലെ സകല ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ചതാ. എന്താ കാര്യം അങ്ങേരോട് പറയാ? വീണാധാരി വീണ വീട്ടും പോലെ എനിക്ക് വിദ്യ തരണം. എന്റെ നാവിന് തമ്മിൽ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരില്ല. അപ്പൊ കടുമതിരത്തിൽ നിന്റെ പേരിൽ കൊടുത്തു അതിന്റെ അന്നം എന്തൊക്കെ വേണ്ട വസ്തുക്കൾ നീ വാങ്ങി കൊടുത്തേക്കണം. നീ നിൽക്കാൻ നിന്റെ പിതാവിനെ കൊണ്ട് വാങ്ങിച്ചിട്ട് കൊടുത്തേക്കും. കടുമതിരത്തിൽ വെച്ചേക്കണം. മനസ്സിലായ? അത് കഴിഞ്ഞ് 30 നാൾ കൂടുമ്പോ നിന്റെ പിറന്നാൾ ദിനം വരുന്നേ. എന്റെ ഉടപ്പുറന്നോട് ശരിയായിട്ടുള്ള കാണില്ല. അവിടെ ഒരു ഒറ്റയപ്പം കിട്ടും. കണ്ടിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? എപ്പോഴാ തരാം? എല്ലാം 27 വയസ്സിൽ നടക്കുന്ന 27-28 വയസ്സിൽ അല്ല, 27-28 വയസ്സിൽ വന്ന മംഗല്യം. മംഗല്യം വന്നു ആ അതിന്റെ ചോദിച്ച വല്ല സ്നേഹബന്ധമുണ്ടായില്ല എന്നെങ്കിൽ നിന്നോട് പറയൂ. എന്താ അത് പറ? അല്ല അത് തന്നെ പറഞ്ഞു. ഏതെങ്കിലും ഉണ്ണിയോട് പറയൂ എനിക്ക് ഇന്ന കുലത്തിലുള്ള ഒരു ഉണ്ണിന് ഇഷ്ടമുണ്ടെന്ന് പറയൂ. ചിലപ്പോ സംബന്ധിച്ചില്ലെങ്കിലോ? മംഗല്യം നടത്തി ഒന്നും എനിക്ക് എന്ത് തരും? അടുത്താണ്ട് കൊടുക്ക മീനമാസത്തിൽ എന്റെ അച്ഛൻ ദേവാദിദേവന്മാർക്ക് നാഥനായി പാടത്ത് കട്ടകുത്താൻ 5 ഘണ്ടം കടന്ന് കൈതോലോടൊപ്പം കിടന്ന് ആറാട്ടുകടവില് മാനുഷമഹാദിനങ്ങൾ നോക്കി നിൽക്കെ എന്റെ അച്ഛൻ ആറാട്ടുകടവിൽ മുങ്ങി നിവരുന്ന സത്യമാണെങ്കിൽ അതിനു മുമ്പ് നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ നടത്തി തന്നാൽ എനിക്കെന്ത് തരുന്നു? പറ്റില്ല. കെട്ടുന്ന താരിത്വക്ക് തന്നെ പിന്നെ എനിക്ക് തരണം. എന്തില്ല എവിടെയാ ഉണ്ണിടല്ലോ. പറ്റുമോ? പറ്റുമോ? കണ്ടത്തില് കിടക്കണ്ടേ ഒരു വസ്തു ഈ ഉണ്ണി കെട്ടിന്. അതുപോലെ താലിയില്ലേ പറഞ്ഞത് മനസ്സിലായ? അതെനിക്ക് തരണം. എനിക്കും എന്റെ കാളിക്കും സമ്മതാണ്. അത് വെച്ച് നീ ചെറുതാക്കണം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വലുതാക്കാന്ന് പറയില്ല. മനസ്സിലായില്ല? എന്തായാലും ഈ വലുപ്പല്ല അങ്ങേർക്ക് കൊടുക്കാൻ പറഞ്ഞേ. അപ്പൊ ഇതിപ്പോ ഈ ചെറുതായിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഇത് വലുതാക്കാന്ന് വെച്ചാലേ ഞാനൊരു വലുതാക്കലുണ്ട്. അത് വന്ന പോലെ തന്നെ അങ്ങോട്ട് പോകും. ആ കെട്ടുന്ന താലി നിനക്കൊരു കണക്കുണ്ടല്ലോ ഇല്ലേ? ഇത്ര വലുപ്പത്തിന് ഇത്ര തൂക്കത്തിന് താലി വേണമെന്നില്ലേ? മിന്നിന്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ താലിയുടെ തൂക്കത്തിൽ എനിക്ക് തന്നാൽ നിന്റെ ഉണ്ണിയുടെ മംഗല്യം ഞാൻ നടത്തി തരാം. ഞാൻ ഈ പറഞ്ഞ തീയതി സമ്മതാണ്? സമ്മതാണ്? വാക്ക് മാറൂ, വാക്ക് മാറൂ, വാക്ക് മാറ്റി. നീ പിന്നെ ഈ ദീപം കത്തിച്ച് ഒരു ഉണ്ണി സന്താനത്തിനും കയ്യിൽ കൊടുക്കില്ല. കൊണ്ടെന്നാലല്ല നീ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? മംഗല്യത്തിനെ കൈപ്പിടിച്ച് വേ അങ്ങടെ അകത്തേക്ക് കയറ്റെങ്കിൽ മംഗല്യം കഴിച്ച് കൊണ്ടെന്നാലല്ലേ പറ്റുള്ളൂ. പറഞ്ഞോ നാമോദയം പറയാ. ഉണ്ണിയുടെ നീ പറയോ. ഇതിനെ കൊടുത്തതല്ലേ? ഇതിനിപ്പോ അവിടേക്ക് ബന്ധണ്ട.
അതാ ഇല്ലം നിന്റെ ഇതാ ഇല്ലം അല്ലേ? നിനക്ക് ഇടയ്ക്കല്ല അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അവിടെ ഒരു പെൺസന്താനം വന്നു നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ, പറ്റില്ല. ഇതിപ്പോ നിന്റെ ഇല്ല അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. കൈപിടിച്ച് വേറെ ഇല്ലത്തേക്ക് കൊടുത്താൽ അതാണ് നിന്റെ ഇല്ല, അവിടേക്ക് കൊണ്ടുവന്നാൽ അതാണ് ആ ഉണ്ണിയുടെ ഇല്ല. മനസ്സിലായ? ഇപ്പൊ ഇതാണ് നിന്റെ ഇല്ല. അപ്പൊ പറയേണ്ടത് ആ ഉണ്ണിയാ. നിന്റെ നിന്റെ ഉണ്ണിക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല, അതായിട്ടില്ല, കുറെ കാലം കേട്ടാ പറഞ്ഞോ. എന്റെ ഉണ്ണിയുടെ മംഗല്യം അടുത്ത ആറാട്ടുപുഴ പൂരത്തിന് മുമ്പ് നടത്തി തരാം എന്ന് പറഞ്ഞു. നീ ഞാൻ നടത്തിത്തരാം. രണ്ടു മിന്നെ എനിക്കും എന്റെ കാളിക്കും സമ്മതമാണ്, സമ്മതമാണ്. എന്റെ നാലാമടത്ത്, ഇതിപ്പോ എന്റെ നാലാമട, മനസ്സിലായില്ല. ആ കണക്കിലല്ല ഞാനിത് ഇവിടെ ഇരിക്കണ, അവിടെ തന്നിരുന്നു. എന്റെ കാളിക്ക് എനിക്ക് സമ്മതിച്ച. ഇനി മംഗല്യം കഴിഞ്ഞിട്ട് ആകെ കട്ട നഷ്ടത്തിലാ. അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടോ ഞാനിത് നടത്തിയ ഇതൊന്നും എന്നോട് പറയാൻ പറ്റില്ല. ഏഴ് നാള്, എട്ടാമത്തെ നാളായി ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കും. വന്ന മുതൽ അങ്ങോട്ട് പറഞ്ഞേക്കുന്നു. ഭരണി അല്ലേ നക്ഷത്രം? ഒരു ചടങ്ങ് ദേവാദി ദേവന്മാര് സംഗമിക്കുന്നത് അംഗഭൂമിയിൽ നടക്കുന്നത് സത്യമാണെങ്കിൽ ഞാൻ കത്തിച്ചു കൊടുക്കുന്ന ദീപം വലത് കൈ കൊണ്ട് വാങ്ങി പലങ്കാല് വെച്ച് ചുവന്ന ആട ചുറ്റിയ ഒരു പെൺസന്താനം എന്റെ ഭവനത്തിലേക്ക് വന്നായിരുന്നു എന്നും പറഞ്ഞ് നീ പൊതിഞ്ഞു വെച്ചോ. ചുവന്നേ ഇനി വാങ്ങിച്ചതല്ല, നിന്റെ കയ്യിലെ വെള്ളിയല്ലല്ല, അത് കൊണ്ടുവെക്കോ. എനിക്ക് എനിക്കുള്ളത് ഞാൻ വേറെ വാങ്ങിക്കാന്ന് വെച്ചിട്ട്, പിന്നെ നിന്റെ ആ 100 വെള്ളിക്ക് എനിക്ക് വേണ്ട. നീ ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ, നിന്റെ കയ്യിലത്തെ വെള്ളിയല്ലല്ലോ വേണ്ട. അത് നിന്റെ മകനായിട്ട് സങ്കല്പിക്കാം, മരുമകനല്ലേ, മകനല്ലല്ലോ. ആ സങ്കല്പത്തിലല്ലേ വരുന്നു അല്ലേ? നീ പറഞ്ഞില്ലേ നിന്റെ മകൻ ആ ഉണ്ണിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നീ തരണെങ്കിൽ എനിക്കത് വാങ്ങിക്കാൻ അർഹതയുണ്ട്. ഇല്ലേ? അങ്ങനെ നോക്കണ്ട, ഞാൻ ഇങ്ങനത്തെ മുതലാ കൊണ്ടോക്കോ. അന്ന് ഞാൻ വാങ്ങിച്ചതിന് സന്തോഷക്കുറവൊന്നും തോന്നണ്ട, സന്തോഷത്തിൽ ഞാൻ. എനിക്ക് കാര്യം നടന്നിട്ടാ എന്റെ വെള്ളിക്കൂലി വാങ്ങിക്കാം. എന്റെ കാര്യം നടത്തി തരുമ്പോ എനിക്ക് അതിനുള്ള ഈ 100 വെള്ളി കുടിക്ക് 201 വെള്ളി നീ എനിക്ക് തന്നു, എന്ത് കുഴപ്പമുണ്ടാ? ആ വെള്ളി അങ്ങോട്ട് കൊടുത്തോ, അതങ്ങോട്ട് കൊടുത്തോ. ആ രണ്ടു ഉണ്ടിയുടെ വെള്ളി അങ്ങ് വാങ്ങിച്ചു വെക്കണ്ട, പൊക്കോ പൊക്ക പൊക്കോ. ഇല്ല, അപ്പൊ അങ്ങനെ ആയിക്കോട്ടോ. എന്താണ്? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഉണ്ണി നിശ്ചയിച്ചാൽ നടക്കാൻ പോണില്ല, ഏതാ മനസ്സിലായില്ല? ഉണ്ണിക്ക് ഞാൻ പറഞ്ഞു ആ നാലാമടത്തിന്റെ കണക്ക് ഞാൻ ചോദിക്കാതിരുന്ന. ഉണ്ണി മാത്രം നിശ്ചയിച്ച നടക്കില്ല, ഒന്ന് ഇങ്ങനെ ഞാൻ പിടിച്ചു വെക്കുമ്പോ ഒന്ന് അങ്ങനെ ചാടി, അതല്ല കണക്ക് അല്ലേ? ആ അപ്പൊ ഉണ്ണികളെ ഒരു 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 വലക്കകത്താവട്ടെ, മനസ്സിലായില്ല? എന്നിട്ട് ഞാൻ നിശ്ചയിക്കാം. ആ അതുണ്ടാവണല്ലോ, അതുണ്ടാവണല്ലോ, മനസ്സിലായില്ല? ഞങ്ങളെപ്പോഴുള്ള കരുക്കൾ എന്തിനാന്നല്ലേ ചില നാലാമടകളെ കൊണ്ടൊന്ന് വെച്ചേക്കണം, സന്തതി പരമ്പര കാത്തുരക്ഷിക്കാനാ. അപ്പൊ ഉണ്ണി സന്താനങ്ങൾക്ക് വെള്ളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞിട്ട് വേലിപ്പത്തല്ലേ അടിച്ചിട്ടല്ലേ ഉണ്ണിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ണികളെ ഞാൻ വേലിപ്പത്തല്ല അവിടെ ആക്കിയിട്ടില്ല. അത് തന്നെയാ പറഞ്ഞു, ഒരു ഉണ്ണിയെ ഞാൻ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അടുത്ത ഉണ്ണി ചാടി പോവാ. എല്ലാ ഉണ്ണികളും കൂടി ഞാൻ ഒരു വലയിലാക്കുന്ന ഒരു സമയമുണ്ട്, സമയമായിട്ടില്ല, മനസ്സിലായി? അപ്പൊ ഞാൻ ആക്കിത്തരാം. ഉണ്ണി നിര്യാണം വന്നു പോയി, ഉണ്ണികളിൽ നിന്നും വിളിക്കേണ്ട കാര്യമില്ല. വിളിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി വന്നു കൂടിയിട്ട് പിന്നെ എന്തിനാ ഉണ്ണി? അത് തന്നെ ഞാനും പറഞ്ഞോളൂ, ഇതൊന്ന് നേരെ ആവണം. അത് നേരെ ആവണമെങ്കിൽ ഇത്തിരി പാടുണ്ട്, അത് ഉണ്ണികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ എന്തിനാ, ഞാൻ എന്തിനാ തരൂ? എന്റെ പോത്തിനെ കൈയഴിച്ച് വിട്ടേക്കണം, അത് എവിടെ വരെ പോകുന്ന എനിക്കറിയാം. അതിന്റെ ചരടന്റെ കയ്യിലല്ലേ, പോത്ത് എവിടെ വരെ പോയാലും അതിന്റെ അറ്റമന്റെ കയ്യിലല്ലേ ഉണ്ണി. അപ്പൊ അത് എവിടെ വരെ പോകുന്നു ഞാനൊന്നും നോക്കട്ടെ, നോക്കട്ടെ. അല്ല, അത് നോക്കട്ടെ, അതിന്നെ ഞാനും പറഞ്ഞേ. അവിടെയുള്ള കരിക്കളൊക്കെ പോയി നോക്കിയിരിക്കണെന്തിന്, ഇത് എവിടെ വരെ, ഇത് എവിടെ വരെ തുള്ളൽ നടക്കുന്നത് ഞങ്ങളൊന്നും അറിയട്ടെ. ഈ തുള്ളലിനൊരു അവസാനം ഉണ്ടാവുമല്ലോ ഇല്ലേ? പൊക്കോ ഉണ്ണി, ഞാനുണ്ട് പൊക്കോ. മിങ്ങേര് പറഞ്ഞു കഴിഞ്ഞാ ഒരു മാനക്കേട്, അങ്ങനെ ഉള്ള നിശ്ചയം പറഞ്ഞിട്ട് അല്ലണ്ട. എന്താപ്പൊ ഞാൻ ചെയ്ത് തരണ്ടത്? ഒന്നും വേണ്ടേ, എന്തൊരു കാര്യത്തിന് വടി എറിഞ്ഞിട്ടുണ്ടല്ലോ, ആ വടി ഞാൻ അവിടെ കുറ്റി വെച്ച് നിർത്തണ.
അപ്പൊ പിന്നെ നീ ഒന്നും ചെയ്തിട്ടുണ്ടാകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ. ആ പറയ, ഞാൻ ഇങ്ങനെയാ അത് തന്നെയല്ല ഞാൻ പറഞ്ഞ നിന്നോട്. ഞാൻ എന്താ പറഞ്ഞേ? നീ ഒരു കാര്യം നിശ്ചയിച്ചാല് നീ ഒരു വടി എറിഞ്ഞ് നിർത്തിണ്ട്, ആ വടി ഞാൻ അവിടെ കുറ്റി വെച്ച് നിർത്തണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിലെല്ലാ അർത്ഥം ഉണ്ട് അല്ലേ? എന്താ വേണ്ട പറയ. പറഞ്ഞ കാര്യം പറഞ്ഞു. എനിക്ക് രഹസ്യമൊന്നുമില്ല. ഇവിടെ കുറക്കാൻ പറയും ഞാനങ്ങനെ. പ്രത്യേകിച്ച് എന്റെ കോമർ എങ്ങനെയാ കാര്യം പറഞ്ഞു, എന്നാലേ എനിക്ക് എന്റെ കാര്യം നടത്തി വെള്ളി ചോദിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ അങ്ങനെ ഇങ്ങനെ അതില്ല. എനിക്ക് നടത്തി തരാൻ പറ്റാത്തൊരു കാര്യമില്ല. എന്താന്ന് പറ. ശരീരത്തിന്റെ അല്ലേ? അത് നിനക്ക് ഒന്ന് കുത്തിച്ചാർത്തി തരണം ഞാൻ അല്ലേ? അപ്പൊ ഇതിങ്ങോട്ട് പറഞ്ഞ പോലെ നിന്റെ വല്ല സ്നേഹബന്ധം വന്ന് നിൽക്കണ്ട ഇപ്പുറത്ത്. പറഞ്ഞോ, 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 പറഞ്ഞോ. അത് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. അത് പറഞ്ഞ് നേരെ പറഞ്ഞ നിനക്ക് ഞാൻ അടുത്ത ആ ഒരു കാര്യത്തിൽ ചേർത്തി തരും. പറഞ്ഞ വെറുതെ. ഞാൻ ഇപ്പുള്ള കഥയൊന്നും ചോദിച്ചില്ല. ഞാൻ ഇപ്പുള്ള കഥ പറഞ്ഞിട്ടില്ല. നീ എന്തിനാ ഞാൻ ഞാൻ ഇരിക്കുന്ന വരമ്പ് എന്തിനാ നീ കളക്കണേ? ആ വരമ്പ് ഞാൻ കളക്കും, നീ കളക്കണ്ട. ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് അത്. സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. കാണാറുണ്ട, അന്വേഷിക്കാറുണ്ട. സത്യം പറ. അന്നാലും എനിക്ക് നിന്റെ കാര്യം നടത്തി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ചോദ്യം. എന്താ ഉണ്ണി പറഞ്ഞിട്ടില്ല? അന്റെ ഉണ്ണി അങ്ങനെ പറഞ്ഞില്ല. അല്ലേ, നീ എവിടെയെങ്കിലും വടി എറിഞ്ഞിട്ട് ഞാനവിടെ കുറ്റിവെക്കണമെന്ന് വെച്ച് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാ. ഒന്ന് നിന്റെ ശരീര സംബന്ധമായിട്ടുള്ള ആ ഒരു കാര്യം, അത് പത്ത് പേരെ നിനക്ക് ഒരു മണ്ഡപത്തിൽ കയറി നിന്ന് നിന്റെ നെഞ്ചത്തൊരു കാര്യം ചേർത്ത് കിട്ടണം. അതൊന്ന്, പിന്നെ ഇതൊന്ന്, രണ്ട് കാര്യം. നീ നല്ല ഉണ്ണിയാ, നക്ഷത്രം പറഞ്ഞ ഉണ്ണിയൊക്കെ മുമ്പ് കാര്യം നടത്തി തന്നെ ഒരേ ഒരു കാര്യം ഞാനാ. നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, എനിക്ക് മോഹിച്ചത് കൊണ്ട് തന്നെ ഞാൻ ചോദിച്ച അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. ഞാൻ നടത്തി തരാൻ പോലും ഞാനൊരു മൂന്ന് കറുത്ത ദിനം പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവരണം ഒക്കെ ഉണ്ണി. ഞാൻ തീർപ്പുണ്ടാക്കില്ല. നിന്റെ വ്യാഴം ഇങ്ങള് മാറി വരണം. അപ്പൊ പിന്നെ ഞാൻ പെണ്ണില് നടന്നു പോകുന്ന കാര്യാ. ഈ 40 വയസ്സുകാലം വരെ നീട്ടിട്ട് എന്നോട് എന്താ പറഞ്ഞ? എന്റെ കൂടെ പറഞ്ഞോണ്ടി മംഗല്യം കഴിഞ്ഞിട്ടില്ല. എന്റെ മംഗല്യം കഴിഞ്ഞു, അങ്ങനെയുള്ള മംഗല്യം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീ പറയണത് എന്താ? നാലാമിടത്ത് കരുക്കളുടെ ഇല്ലം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അത് പൂർത്തീകരിച്ച് അതിനകത്ത് കയറി നിന്നിട്ട് മംഗല്യം നടക്കുന്ന വെച്ചിട്ടാണോ നീ ഇരിക്കണേ? അപ്പൊ ഇതുമായിട്ട് എന്താ ബന്ധം ചോദിക്കുന്നത്? അമ്പലപ്പണി നിങ്ങളുടെ ആങ്ങളുടെ കല്യാണമായിട്ട് എന്താ ബന്ധം ചോദിക്കുന്നത്? അവിടത്തെ കരുക്കൾ നിശ്ചയിക്കും, മനസ്സിലായില്ല? ഇത് ഞാൻ നിശ്ചയിച്ചു തരാം. അതല്ലേ ചോദിച്ചേ? 32 വയസ്സിൽ കല്യാണം, നീ പറഞ്ഞ പാട്ടിൽ നിന്റെ കൂടപ്പുറന്നൂടെ കല്യാണം, എനിക്ക് മംഗല്യം എന്ന് പറയാൻ പറ്റും. അത് കഴിയേണ്ടതാ. ഇത്ര നീട്ടിക്കൊണ്ടുപോയിന്റെ കാര്യം എന്താന്ന് ചോദിച്ചേ? ഞാൻ വീടുണ്ടാക്കി തരാം കേട്ടാ. ഞാനത് കണക്ക്, അത് കഴിഞ്ഞിട്ട് മംഗല്യം കഴിഞ്ഞിട്ട് കണക്ക് ചോദിച്ചോളാം. അവിടെ ചോദിച്ചോളാം. അവിടെ വന്നിട്ട് എനിക്ക് പറ്റില്ല, തീരെ വയ്യ എന്ന് പറയണം. തീരെ വയ്യാണ്ടെന്ന് പറയണ്ടാവും.
അങ്ങോട്ട് കടന്നിട്ട് പറയേണ്ടത്. അവിടെ ചെല്ലുമ്പോ ഞാനും എന്റെ ഉടപ്പുറന്നോളും അതുപോലുള്ള കരുക്കളും നിന്നെ നോക്കിക്കോളും. ഈ നേരം വരെ രണ്ട് കയ്യിൽ താങ്ങിക്കൊണ്ട് നടന്നിട്ടില്ല, ഞാൻ വീഴാൻ പോയിട്ടും താങ്ങിയില്ലേ. അവിടെ നിന്ന് കടന്നപ്പോ വീഴാൻ പോയില്ലേ വടക്ക് ഭാഗത്ത്? അന്നിട്ട് താങ്ങി പിടിച്ചില്ലേ ഞാൻ നിന്നെ? ഇല്ലേ, വടക്ക് ഭാഗത്ത് രണ്ട് വട്ടം വീഴാൻ പോയില്ലേ പിന്നാക്കം പറഞ്ഞു? അപ്പോഴും ഞാൻ പിന്നിൽ നിന്ന് താങ്ങില്ലേ? അത് താങ്ങാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ മാതാവ് നിന്റെ നാലാം അടുത്തുള്ള കുഞ്ഞു കുട്ടിപ്പോയി ഞങ്ങളെ നോക്കാനായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിന്റെ ഞാൻ നോക്കിക്കോളാം മതിയാ. പിന്നെ അവിടെ വന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന എന്നോട് പറയണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. അതല്ല, നിന്നെ നീ വീഴാൻ പോയപ്പോ നീ എന്നെ വിളിച്ചില്ല, ഞാൻ താങ്ങില്ലേ.